എല്ലാവർക്കും ജെബി ടോക്സ് മീഡിയയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മൾ ഇന്ന് വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലെത്തുന്നത്. നമുക്കറിയാം നിങ്ങളുടെ ഒരുപാട് നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വ്യത്യസ്ത മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളെ, വ്യത്യസ്ത വ്യക്തിത്വങ്ങളെയാണ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. ഇന്നും അതുപോലെ തന്നെയാണ്. ഇന്ന് നമ്മുടെ കൂട്ടത്തിലുള്ളത് അഖിൽരാജാണ്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ, അദ്ദേഹത്തിൻ്റെ ഒരു ഹോബി എന്ന് വേണമെങ്കിൽ പറയാം, അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഒരു വർക്ക്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ജനങ്ങളുടെ ഒരു ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുള്ള വ്യക്തിത്വമാണ്. അദ്ദേഹമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. അതിനു മുന്നേ, നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിനായി ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ പറഞ്ഞു, അഖിൽരാജിനെ കുറിച്ച് സൂചിപ്പിച്ചു. അപ്പോൾ അഖിൽരാജിൻ്റെ വർക്കുകൾ എന്തൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണ് അദ്ദേഹം ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അഖിൽരാജിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പം നമ്മളിപ്പോൾ അഖിലിനെ പറ്റി സൂചിപ്പിച്ചല്ലോ, ഇൻട്രൊഡക്ഷനിൽ തന്നെ പറയുകയും ചെയ്യും. അഖിൽ ഏത് രീതിയിലുള്ള വർക്കുകളാണ് ചെയ്യുന്നത്, ആർട്ട് വർക്കുകൾ? ഞാൻ ചെയ്തോണ്ടുന്ന ക്രാഫ്റ്റ് വർക്കുകളാണ്. ഈ പേപ്പർ ക്രാഫ്റ്റ് വർക്ക്, കുറച്ച് ഡ്രോയിങ് ചെയ്യായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുക, ലോക്ക്ഡൗൺ സമയത്താണ് വീണ്ടും ഒന്ന് പൊടി തട്ടിയെടുക്കുന്നത് പറയുമല്ലോ. അപ്പോൾ എല്ലാവർക്കും, അതെ, എല്ലാവർക്കും അങ്ങനെയാണല്ലോ. ലോക്ക്ഡൗൺ സമയത്ത് വെറുതെ ഇരിക്കുമ്പോഴാണ് ഇതൊക്കെ തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഞാനും ഇതുപോലൊരു വീഡിയോ ഫോട്ടോ ആയിട്ട് യൂട്യൂബിലൊക്കെ കണ്ടിട്ട് അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹം തോന്നി ചെയ്തതാണ്. ചിത്രകലയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അപ്പോൾ അങ്ങനെയാണ് എനിക്ക് എന്തുകൊണ്ട് ഇലയിൽ ചെയ്യാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇലയിൽ, അതെ, ലീഫാട്ടെന്ന് പറയും അതിന്. അപ്പോൾ ഇലയിൽ ചെയ്തതിന് പല വ്യത്യാസങ്ങളുണ്ട്. ഒന്നെങ്കിൽ ആൾക്കാരുടെ ചിത്രം പോർട്രേറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ നാച്ചുറലായിട്ട് എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ നാച്ചുറലായിട്ട് നോക്കുമ്പോൾ അത് അത്ര സുഖം തോന്നിയില്ല. നോക്കുമ്പോൾ എന്തുകൊണ്ട് പോർട്രേറ്റ് ചെയ്യാൻ പറ്റില്ല, ആൾക്കാരുടെ രൂപം വരച്ചു കൊടുക്കുക. അപ്പോൾ കുറച്ചുകൂടെ അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും, കുറച്ചുകൂടെ വ്യത്യാസമായിരിക്കും. അപ്പോൾ അത് കണ്ടപ്പോൾ ഒന്ന് രണ്ട് പേര് ചേരുന്നുണ്ട് ഓൾറെഡി. അപ്പോൾ ലീഫാർട്ട് ഓൾറെഡി ചെയ്യുന്നുണ്ട്. സുഹൃത്തുക്കൾ ചെയ്യുന്ന, എൻ്റെ സുഹൃത്തുക്കൾ ചെയ്യുന്നുണ്ട്, അല്ല അറിയാത്തവരുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലൊക്കെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അങ്ങനെ എനിക്കും ചെയ്യണം ആഗ്രഹമുണ്ട് ചെയ്താണ്. അങ്ങനെയാണ് ഇലയിൽ ചെയ്തു തുടങ്ങുന്നത്. ആദ്യം ഞാൻ ചെയ്തു തുടങ്ങിയത് പ്ലാവിലയിലായിരുന്നു. ലോക്ക്ഡൗൺ സമയത്ത് ആലില കിട്ടാത്തതുകൊണ്ട് പ്ലാവിലിൽ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഞാനിപ്പോൾ ചെയ്യുന്ന ആലിലയിലാണ്. ഇപ്പോൾ പ്ലാവിലയിലാണ് ആദ്യം വർക്ക് തുടങ്ങിയെന്ന് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞല്ലോ. അതായത് നിങ്ങൾ ആദ്യം ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്താണോ ആദ്യമായിട്ട് ഇതിലേക്ക്? അതെ അതെ, ലോക്ക്ഡൗൺ സമയത്താണ്. ഇല്ലല്ല, ഞാൻ ആദ്യം അഖിലപ്പം എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ ആക്ച്വലി ഷിപ്പിൽ വർക്ക് ചെയ്യാണ്, യു കെയിലായിരുന്നു. അപ്പോൾ വെക്കേഷനിൽ വന്നിട്ട് മൂന്നാലഞ്ച് മാസമായി. കപ്പിത്താനാണ്. കപ്പിത്താനല്ല, എന്നാലും ചെറിയൊരു ജോബുണ്ട് ഷിപ്പിൽ. അപ്പോൾ അങ്ങനെ ഷിപ്പിൽ വർക്ക് ചെയ്യുന്നതായിരുന്നു. അപ്പോൾ വെക്കേഷന് വന്ന് നാട്ടിൽ വന്നിട്ട് ഒരു അഞ്ചാറ് മാസമായപ്പം. അപ്പോൾ അങ്ങനെ ചുമ്മാ ഇരുന്നപ്പോൾ ബോറടിച്ച് തുടങ്ങിയപ്പോൾ ഒരു ചെയ്ത് ഞാനൊരു പേപ്പർ ക്രാഫ്റ്റ് തുടങ്ങി. ഒരു പേപ്പർ വെച്ച് വീടുണ്ടാക്കാൻ തുടങ്ങി. അത് ഞാൻ യൂട്യൂബിൽ, സോറി, ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു GNPC എന്ന പ്രൈവറ്റ് ഗ്രൂപ്പിൽ. അപ്പോൾ അത് അത്യാവശ്യം നല്ലൊരു ലൈക്ക്, 5000 likes കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ചുകൂടെ പ്രചോദനമായിട്ട് എനിക്ക് ഒന്നുകൂടെ ചെയ്യണം, ഞാൻ അതന്നെ ഒന്നുകൂടെ ചെയ്തു. പിന്നെ അതിലേക്ക് ചെയ്ത വർക്കിനെ റിപ്പീറ്റ് ചെയ്ത് ഡിഫറെൻറ്റ് മോഡൽ, സെയിം ഡിസൈൻ, അതൊന്നുകൂടെ ചെയ്ത് നോക്കി പേപ്പർ ക്രാഫ്റ്റ്. ലോക്ക്ഡൗൺ ആണ് ഇപ്പോൾ അഖിലിൻ്റെ കഴിവ് ഒന്നും കൂടെ പുറത്തു കൊണ്ടുവന്നതെന്ന് പറയാം. സത്യം പറഞ്ഞാൽ ലോക്ക്ഡൗണാണ്. ലോക്ക്ഡൗൺ ഭയങ്കര ബുദ്ധിമുട്ടാണ്, എല്ലാവരും സാഹചര്യങ്ങൾ അങ്ങനെയാണല്ലോ. അതെ, ലോക്ക്ഡൗൺ കൊണ്ട് ശരിക്കും ഗുണം അഖിലിനുണ്ടായിട്ടുണ്ട്. എനിക്ക് ഗുണമുണ്ടായിട്ടുണ്ട്, പക്ഷേ അത് അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണല്ലോ. എനിക്കെന്തായാലും ഗുണമുണ്ടായിട്ടുണ്ട് തന്നെ പറയാം. അപ്പോൾ ലോക്ക്ഡൗൺ ആയപ്പോൾ അങ്ങനെ തുടങ്ങിയ പരിപാടിയാണ്. അപ്പോൾ ഈ വീടുണ്ടായി കഴിഞ്ഞാൽ പിന്നെ പിന്നെയാണ് ഈ ഇലയിലേക്ക് വരുന്നത്. അപ്പോൾ ഇല ചെയ്യാൻ തുടങ്ങിയിട്ടിപ്പോൾ കറക്റ്റ് ഒരു മാസമായി, ഒരു മാസമായി ഈ ലോക്ക്ഡൗണിന് ശേഷം. ഒരു ലോക്ക്ഡൗൺ സ്റ്റാർട്ടിങ് സമയത്ത് ഞാൻ ചെയ്തില്ല. ഇല്ലില്ല, ലോക്ക്ഡൗൺ അങ്ങനെ കഴിഞ്ഞ് ബോറടി അങ്ങേയറ്റം എത്തിയപ്പോഴാണ് എനിക്ക് എന്തെങ്കിലും ചെയ്യണം, വീട്ടിലേക്ക് പുറത്തു പോകാനും പറ്റത്തില്ല, എന്തെങ്കിലും ചെയ്താൽ പറ്റുമെന്ന് ഒരു സമയം പോക്ക് വേണ്ടിയിട്ട് ഞാനൊരു ടൈം പാസ് ആയിട്ട് ചെയ്ത സംഭവമാണ് ലീഫാർട്ട്. പ്ലാവിലയിൽ ആദ്യം സ്റ്റാർട്ട് ചെയ്തു. പഴുത്ത പ്ലാവിലാണോ പച്ച? പച്ച പ്ലാവിലയിൽ. പച്ച പ്ലാവില, പച്ച പ്ലാവിലയിൽ ഞങ്ങൾ ആദ്യം ഉണ്ടാക്കിയിട്ടുള്ളത് എന്താണ്, ഇപ്പോൾ ആള രൂപമാണ് വരയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആർട്ടിന് വേണ്ടി ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞത്? അതെ. അപ്പോൾ ആദ്യം തന്നെ ഏതാള രൂപത്തിലാണ്? ഞാൻ ആദ്യം ചെയ്തത് ടോവിനോ തോമസിൻ്റെ ആയിരുന്നു. ടോവിനോൻ്റെ ആരാധകനാണ്. ടോവിനോ ഓബിയസ്ലി ആരാധകനാണ്. പക്ഷേ അതായിരുന്നു എൻ്റെ ആദ്യത്തത്. പക്ഷെ അത്ര അങ്ങോട്ട് എഫക്റ്റ് ആയില്ല. സ്റ്റാർട്ടിങ് അങ്ങോട്ട് പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പോൾ ഏകദേശം ഓക്കെ ആയിരുന്നു എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു. അവർ അതിൻ്റെ ഇതിൽ ഫീഡ്ബാക്സും തന്നു, അങ്ങനെ ചെയ്താൽ കൊള്ളാം, ഇങ്ങനെ ചെയ്താൽ കൊള്ളാം. അപ്പോൾ ഒന്ന് രണ്ട് ദിവസം പിന്നെയും ചെയ്തു, ചെയ്തപ്പോൾ കുറച്ചും കൂടെ വ്യത്യാസം വന്നു. അപ്പോൾ അങ്ങനെയാണ് ഓരോ ട്രിക്സൊക്കെ പഠിച്ചു വരുന്നത്. അപ്പോൾ ആദ്യത്തെ വർക്ക് മാനസികമായിട്ട് അഖിലിന് പൂർണ്ണമായിട്ടൊരു സംതൃപ്തി കിട്ടിയില്ല? കിട്ടിയില്ല, തീർച്ചയായും കിട്ടിയില്ല. അപ്പോൾ അടുത്ത വർക്കും പിന്നെ പ്ലാവിലെ തന്നെയാണോ ചെയ്തത്? അടുത്ത വർക്കും പ്ലാവത്തിന് ടോവിനാണ് ഒന്നുകൂടെ ചെയ്ത് നോക്കി. അതെനിക്ക് ഓക്കെ ആയിരുന്നു, കുറച്ചുകൂടെ വ്യത്യാസം വന്നു തുടങ്ങി. അപ്പോൾ എന്തിലാണ് കുറച്ചുകൂടെ മാറ്റം വരുത്തേണ്ടതെന്ന് മനസ്സിലാക്കി തുടങ്ങി. അപ്പോൾ അങ്ങനെയാണ് അടുത്ത് പാകപ്പഴകൾ എന്തൊക്കെയാണെന്ന് എന്താണെന്ന് മനസ്സിലാക്കി തുടങ്ങി. അപ്പോൾ അങ്ങനെ അടുത്ത് ഞാൻ പിന്നെ ചെയ്തത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആയിരുന്നു. അത് ഓക്കെ ആയിരുന്നു, അത് കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ചെയ്തത് ചാർലി ചാപ്ലിൻ, അടുത്ത് ചെയ്തത് മിസ്റ്റർ ബീൻ,
പിന്നെ ജോക്കറിന്റെ ഫേസ് അതൊക്കെ നന്നായിട്ടൊരു ജോക്കർ സിനിമയൊക്കെ ഹിറ്റ് ആയ അതെ അതെ ആ ഇംഗ്ലീഷ് ഹോളിവുഡ് ഫിലിം ആ ഒരു ഫേസും ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുറച്ച് ലൈക്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിലിട്ടപ്പോൾ. അപ്പോൾ അതൊക്കെ കൂടെ കേട്ടപ്പോൾ കുറച്ചും കൂടെ ഒരു പ്രചോദനമായി, ശരി എന്തുകൊണ്ട് കുറച്ചും കൂടെ ചെയ്യാം. അതെ തീർച്ചയായിട്ടും അങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ എൻ്റെ ഫ്രണ്ട്സ് ഒരുപാട് പേരുണ്ട് കോൺടാക്ട് ചെയ്തത് എൻ്റെ ഇമേജ് ഒന്ന് വരച്ചാടാ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ഇല്ല ഞാൻ തീർച്ചയായിട്ടും ആക്കിയില്ല, കാരണം പഠിച്ചിരുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചു ശരി ഇവരെ പഠിച്ചാൽ ഇവരെ ചെയ്ത് പഠിക്കാം, അതൊരെനിക്ക് ഉപകാരമാണ്. അങ്ങനെ കുറച്ച് ഫ്രണ്ട്സ് ചെയ്തപ്പോൾ അവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തുകൊണ്ട് എനിക്കൊരു ചെറിയ സൈഡ് ജോബാക്കി എടുക്കാൻ കൊള്ളാൻ തോന്നി. അപ്പോൾ എനിക്ക് കുറച്ച് വരുമാന സ്രോതസ് എന്നുള്ള അതെ 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 സൈഡ് ബിസിനസ് ആയിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്ത് ഇപ്പോൾ കുറച്ച് വർക്കുകളൊക്കെ കിട്ടുന്നുണ്ട്. തമിഴ്നാട്ടിൽ മുംബൈ നിന്ന് കുറച്ച് ഓൺലൈൻ വർക്ക്സ് കിട്ടുന്നതായിരുന്നു. അപ്പോൾ ഇതുപോലെ ചെയ്തിട്ട് അത് ഇല ബുക്കിനിടയിൽ വെച്ചിട്ട് ഡ്രൈ ആക്കും. ബുക്കിനിടെ വെക്കുന്നത് എന്തിനാ വെച്ചാൽ അത് ചുളുങ്ങി പോവില്ല. നോർമലി ഇല ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചുളുങ്ങി പോവും. ബുക്കിനിടെ വെക്കുകയാണെങ്കിൽ അത് കറക്റ്റ് പ്ലെയിൻ ആയിട്ട് നിൽക്കും. ഇടയ്ക്ക് ഞാൻ ഒരു കാര്യം ചെയ്തിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ പ്ലാവിലെ സ്റ്റാർട്ട് ചെയ്തു, ഇപ്പൊ ചെയ്യുന്നത് ആലിലാണ്. അതെ അതെ. അതിപ്പോ ഈ പ്ലാവിലെ ആലിലേക്ക് മാറാനുള്ളൊരു സംഭവം എന്താ? അത് വലിയൊരു പോയിന്റ് ആണ്. പ്ലാവില എന്ന് പറയുന്നത് നമ്മൾ ഈ ലീഫായിട്ട് ചെയ്തുകൊണ്ട് മാത്രം ഉപകാരമാവുന്നില്ല. നമ്മൾ ലീഫായിട്ട് മെയിൻ ഫോക്കസ് എന്താ വെച്ചാൽ നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് പിടിക്കുക എന്നാണ്. ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ജസ്റ്റ് ഇവിടെ ചുമ്മാ വെച്ചാൽ ഞാനൊരു ക്ലിയർ കിട്ടില്ല, ഇമേജ് കിട്ടില്ല. ഇപ്പോൾ കറക്റ്റ് ആകാശത്തേക്ക് പിടിക്കുകയാണെങ്കിൽ ഭയങ്കര എഫക്റ്റീവ് തോന്നി ഇമേജ്. വെളിച്ചത്തേക്ക് കിട്ടുവാണെങ്കിൽ ഒരു പ്ലെയിൻ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ആകാശമാണെങ്കിൽ പെർഫെക്റ്റ് ആണ്. അപ്പോൾ അങ്ങനെ ഞാൻ പിടിച്ചു നോക്കുമ്പോൾ ഇമേജ് ഓക്കെയാണ്. പക്ഷേ എനിക്ക് അന്നുള്ളൊരു ഒരു ഇത് കിട്ടിയിട്ടില്ല, ഒരു പൂർണ്ണ സംതൃപ്തി കിട്ടിയില്ല. അതായത് ഒരു ലുക്ക് വരുന്നില്ല. അതായത് പ്ലാവിടെ അല്ല ജസ്റ്റ് ഒരു ഓവൽ ഷേപ്പേ ഉള്ളൂ. അപ്പോൾ അതോട് അങ്ങനൊരു സുഖം കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോഴാണ് ഈ ചെയ്യുന്ന ലീഫായിട്ട് ചെയ്യുന്ന പ്രൊഫഷണലായി ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവർ ചെയ്ത് കണ്ടാണ് ആലില് കണ്ടത്. അപ്പോൾ എനിക്ക് ആലില കിട്ടുന്നില്ല, അതായിരുന്നു എൻ്റെ ഒരു പ്രശ്നം. പിന്നെ ഞാൻ അന്വേഷിച്ചു വന്നപ്പോൾ ഈ അടുത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയാണ് ആലില തുടങ്ങിയത്. ആലില തുടങ്ങി ഞാൻ ആദ്യം ചെയ്തത് മെസ്സിയുടെ ഫേസ് ആയിരുന്നു. മെസ്സി ആലില ആദ്യം ചെയ്തത് മെസ്സിയുടെ പ്ലാവിലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ മെസ്സിയുടെ പിക്കാണ് ആദ്യമായിട്ട് ആലില ചെയ്തത്. അത് ശരിക്കും എനിക്ക് നല്ലൊരു സംതൃപ്തി തോന്നി. നല്ല ക്ലിയറായിട്ട് എല്ലാം കട്ട് ചെയ്യാനും പറ്റി, നല്ലൊരു ക്ലിയർ ഇമേജ് കിട്ടി. അത് ഞാൻ പൂർണ്ണമായിട്ട് ഓക്കെ ആയി, പൂർണ്ണമായി ഓക്കെ ആയി. അതെ അതെ, അത് അത് തന്നെ ഒരുപാട് പേര് ഷെയർ ചെയ്തിരുന്നു. എന്താ അത് ഫേസ്ബുക്കിൽ കേട്ടോ, ഇൻസ്റ്റാഗ്രാമിൽ. ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് മെസ്സിയുടെ ഫാൻസ് ക്ലബുകളും ആരാധന പേജ് വേറെ കുറേ പേരുണ്ട്, അവർ കുറേ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അല്ലാണ്ട് ആർട്ട് പ്രൊമോട്ടിംഗ് പേജസ് ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ അവർ ഈ വർക്കാണ് ലീഫാർട്ടിൻ്റെ മാത്രമാണോ? അല്ല അല്ല അല്ല, ഡ്രോയിങ്സും പെയിൻറ്റിങ്സും ക്രാഫ്റ്റ് ഒക്കെ എല്ലാത്തിൻ്റെയും. അപ്പോൾ അങ്ങനെ അവരും കുറച്ച് പേര് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എനിക്കും കുറച്ച് പ്രയോജനം തോന്നി. പിന്നെ ഒരുപാട് ഫോളോവേഴ്സ് വന്നു തുടങ്ങി. അപ്പോൾ തോന്നി ഓക്കെ, എന്തോ ഉപകാരം നോക്കുമ്പോൾ ഒരുപാട് ഫോളോവേഴ്സായി. അതായി ഈ അടുത്തായതാണ്, ഒരുപാട് പേരൊന്നുമില്ല, കുറച്ച് പേര് ഈ അടുത്ത് തുടങ്ങിയാണ്. ആരാധകർ പറയുന്നുണ്ടോ ഇതുപോലെ വരച്ചിരുന്ന ഞങ്ങൾക്കും നല്ല? അത് ഒരുപാട് പേര് വരുന്നുണ്ട്, ഫോൺ കോൾസ് ഒരുപാട് വരുന്നുണ്ട്. ഞാൻ ഡിമാൻഡ് ആക്കല്ല, പക്ഷേ ഒരുപാട് കാണുന്ന എല്ലാ ഫ്രണ്ട്സും പറയാറുണ്ട് ചെയ്തു തരണമെന്ന്. എനിക്ക് എല്ലാവർക്കും ചെയ്തു കൊടുക്കുന്ന ആഗ്രഹമുണ്ട്, പക്ഷേ അതുമാത്രം ടൈം കിട്ടുന്നില്ല എന്നുള്ളു. ഓക്കെ, ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പോൾ ടോവിനോൻ്റെ ചിത്രം ആർട്ട് ആർട്ട് ചെയ്തു, അതുപോലെ തന്നെ മെസ്സീൻ്റെ ചെയ്തു എന്നൊക്കെ പറഞ്ഞു. ആർക്കെങ്കിലും അയച്ചു കൊടുക്കുക, ഗിഫ്റ്റ് ആയിട്ട് അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ വേറെ ഇപ്പോൾ ഇൻസ്റ്റയിൽ പങ്കുവച്ച സമയത്ത് ഏതെങ്കിലും സെലിബ്രിറ്റി ആയിട്ടുള്ള ആളുകൾ ഇത് ഞങ്ങളുടെ ഇത് നല്ല ഉഗ്രനായിട്ടുണ്ട്, ഉഷാറായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അഖിലിനെ വിളിച്ച് അഭിനന്ദനം അറിയിക്കുക, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്? ആരും വിളിച്ചിട്ടൊന്നുമില്ല. അഹാന കൃഷ്ണയുടെ ചെയ്തപ്പോൾ സിനിമ നടി അഹാന കൃഷ്ണയുടെ ചെയ്തപ്പോൾ പുള്ളിക്കാരുടെ അച്ഛനായ കൃഷ്ണകുമാർ അങ്ങനെ സ്റ്റോറി ആയിട്ട് എടുക്കുകയുണ്ടായിരുന്നു, മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കൊള്ളാന്ന് പറഞ്ഞിട്ട്. അഹാന കൃഷ്ണയുടെ അനിയത്തിയും ചെയ്തിട്ടുണ്ടായിരുന്നു, അനിയത്തിയും പറഞ്ഞു ഇഷ്ടപ്പെട്ടു എന്ന് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അഹാന കൃഷ്ണയുടെ ഫാൻസ് ക്ലബ് സെക്രട്ടറി ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ അഹാനയ്ക്ക് ഡയറക്റ്റ് വാട്സാപ്പിൽ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, പുള്ളിക്കാരി താങ്ക് യു പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അത് എനിക്കും തിരിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു മെസ്സേജ്. പിന്നെ ബിനീഷ് ബാസ്റ്റിൻ സ്റ്റോറി ആയിട്ടുണ്ടായിരുന്നു, ലൈക്കും കമൻറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു, താങ്ക് യു ബ്രോ. ചിത്രങ്ങളെല്ലാം വരച്ചിട്ടുണ്ടായിരുന്നു. അതെ, വരച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ ആരതൊക്കെയാണ് അത്? നമുക്ക് ഒരു എന്താ പറയുക, നമ്മൾ വരയ്ക്കണം എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുള്ള അങ്ങനെ ഏതെങ്കിലും ഒന്നും ഉണ്ടാവുമല്ലോ? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വർക്ക് ചെയ്തത് ആരതാണ്? അങ്ങനെ പ്രത്യേകിച്ച് എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്കൊരു ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിലേക്ക് അവരെപ്പോഴും ചെയ്യാൻ തോന്നുന്നത് ഒരു കലാകാരനെ, അത് ആ കലാകാരനെ പ്രൊമോഷൻ ചെയ്യുക അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, അവരായിരിക്കും നമുക്ക് കൂടുതൽ ചെയ്യാൻ താല്പര്യം ഉണ്ടാവുക. പിന്നെ ഒരുപാട് ആരാധകരുള്ളവരും ഒരുപാട് സ്നേഹിക്കുന്നവരും അങ്ങനെയുള്ളവരാണ്. എനിക്കിപ്പോൾ നിവിൻ പോളിന് ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, നിവിൻ പോളി ചെയ്തു. പിന്നെ ഇല്ല, ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു. നിവിൻ പോളിയുടെ എല്ലാ ഫാൻസ് ക്ലബ് പേജും ഒഫീഷ്യൽ പേജും എല്ലാവരും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കോതമംഗലത്തുള്ളതും കുന്നംകുളത്തുള്ള ഫാൻസ് സെക്രട്ടറികൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, താങ്ക്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
പിന്നെ ബിനീഷ് പാസ്റ്റിൻ ഡയറക്റ്റ് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, കമൻറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു, താങ്ക്സ് ബ്രോ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സന്തോഷമുള്ള കാര്യമായിരുന്നു. പിന്നെ ഓക്കെ പിന്നെ ജയേട്ടൻ്റെ ചെയ്തിട്ടുണ്ടായിരുന്നു, ജയസൂര്യ ഏട്ടൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഷാജി പാപ്പ എന്നുള്ള ക്യാരക്ടറും നോർമലായിട്ടുള്ള ക്യാരക്ടർ രണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഫേസ്ബുക്കിലും കുറച്ച് ലൈക്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാമിലും ചെയ്ത വർക്കുകളൊക്കെ ഇപ്പോൾ അഖിലിൻ്റെ കയ്യിലുണ്ടോ? ഉണ്ട്, എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ആ സ്റ്റാർട്ടിങ്ങിൽ ചെയ്ത വർക്കുകൾ എൻ്റെ കയ്യിലില്ല. ആ സമയത്ത് എനിക്ക് അതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ട് എങ്ങനെ സൂക്ഷിച്ച് വയ്ക്കണമെന്ന് അറിയത്തില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ വർക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷമാണ് ബുക്കിനിടയിൽ വെച്ചാൽ അങ്ങനെ തന്നെ ഉണ്ടാവുമെന്നുള്ളത് കിട്ടിയത്. അങ്ങനെ ബുക്കിനിടയിൽ ഇപ്പോൾ എല്ലാം വെച്ചിട്ടുണ്ട് വർക്ക്, കുറേ വർക്കുകൾ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ചിത്രം വരയ്ക്കുന്ന അഖില് അത് സൂചിപ്പിച്ചു, അതായത് ചിത്രം വരെ ഉണ്ടായിരുന്നു, പിന്നെ ജോലി മറ്റു തിരക്കുകൾ. അത് ഒരുപാട് ചെറുപ്പത്തിലായിരുന്നു കേട്ടോ, ഒരുപാട് ചെറുപ്പത്തിലായിരുന്നു. അല്ല, ഇതിപ്പോ രണ്ടാമത് ഇപ്പൊ ഇങ്ങനെ ഈ ഒരു ആർട്ടിലേക്ക് വന്നല്ലോ, ലീഫ് ആർട്ടിലേക്ക് വന്നല്ലോ. അപ്പൊ അതെങ്ങനെയാണ് അതിലേക്ക്, എനിക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം തോന്നി, പക്ഷെ എന്ത് ചെയ്യും എങ്ങനെ ചെയ്യും എന്നുള്ളതിലേക്ക് എങ്ങനെയാണ് എത്തിയത്? ലീഫ് ആർട്ട് തിരഞ്ഞെടുക്കാനുള്ള ഒരു ഇതിലേക്ക് എത്തിച്ചേർന്ന എങ്ങനെയാണ്? തികച്ചും യാദൃശ്ചികമായിട്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചാണ്, അല്ല സുഹൃത്തുക്കൾ ആരെങ്കിലും സജസ്റ്റ് ചെയ്തതാണ്? എന്റെ ഒരു സുഹൃത്ത് ചെയ്യുന്നത് കണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ചെയ്യുന്ന കണ്ടു. അപ്പോൾ ഞാൻ എനിക്ക് ചെയ്യണമെന്ന് തോന്നുന്ന ഒരു കാരണം വേറൊന്നുമല്ല, പ്രതികാരമൊന്നുമല്ല, ഞാൻ അവനോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഒരു ഇമേജ് ചെയ്തുതരാൻ പറ്റുമെന്ന്. അതെ അതെ അതെ. അപ്പോൾ എനിക്കിപ്പോൾ അത് സിറ്റുവേഷൻ മനസ്സിലാവുന്നുണ്ട്, എല്ലാവരും ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ചെയ്ത് കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനെയാണ് എനിക്കും ചെയ്യാം, എന്തുകൊണ്ട് ചെയ്ത് തുടങ്ങി, അത്യാവശ്യം വരയ്ക്കുന്നതാണല്ലോ, ചെയ്ത് നോക്കിക്കൂടാൻ തോന്നി, അങ്ങനെ ചെയ്ത് തുടങ്ങിയാണ്. പ്രതികാരമല്ല ഒരിക്കലല്ല, ഒരിക്കലല്ല. എൻ്റെ ഒരു ഞാൻ ഇൻസ്പിറേഷൻ എന്ന് പറയാം. അപ്പോൾ നമ്മളിപ്പോൾ സെലിബ്രിറ്റികൾക്ക് ഒരുപാട് ആർട്ടുകൾ നിങ്ങൾ വരച്ചിട്ടുണ്ട്. ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാരോ സാമൂഹ്യ പരിഷ്കർത്താക്കളോ അങ്ങനെയുള്ള ആരുടെയെങ്കിലും ആർട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്? ചെഗുവേരയുടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ചെഗുവേരയുടെ ഞാൻ ചെയ്ത് ലോക്ക്ഡൗൺ സമയത്തായിരുന്നു ചെയ്തത്. ഇവരുടെ ബർത്ത്ഡേ ദിവസം ഞാൻ അന്ന് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നും ചെഗുവേരയുടെ ഒരുപാട് ഫാൻസ് പേജുകളും ഫേസ്ബുക്കിലും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പാർട്ടിയെ വേണ്ടിയിട്ട് ആദ്യം ഒരാൾ ചെയ്തിട്ടുണ്ട്. രാഷ്ട്രപിതാവിൻ്റെയോ അല്ലെങ്കിൽ നമ്മൾ മറ്റേതെങ്കിലും ആളുകളുടെ അങ്ങനെ ചെയ്യണം എന്ന് ആഗ്രഹമുള്ളതുണ്ടോ? ചെയ്യണമെന്നുണ്ട്, തീർച്ചയായും. ഗാന്ധിജിയുടെ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. പിന്നെ കൂടുതലും ഫിലിം ആർട്ടിസ്റ്റുകൾ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഉള്ള ഒരു ന്യൂ ജനറേഷൻ ട്രെൻഡാണെന്ന് തോന്നുന്നു അല്ലേ ഇത്? അതെ അതെ. അതല്ല ഞാൻ ചോദിക്കാനുള്ള കാരണം, കാരണം ഈ സെലിബ്രിറ്റികളുള്ള ഇതുപോലുള്ള ആർട്ടുകൾ പങ്കുവെക്കുന്നതും ഇപ്പോൾ പഴയ ഉള്ള ഒരു സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെ പങ്കുവെക്കും കിട്ടുന്ന റീച്ചിന് എന്തെങ്കിലും മാറ്റം ഉണ്ടാവും? തീർച്ചയായും. സോഷ്യൽ മീഡിയ ആണല്ലോ ഇതിൻ്റെയും എന്തെന്ന് പറയുന്നത്. അതെ അതെ അതെ. ഇപ്പോൾ ഇപ്പോൾ സിനിമാടന്മാർ ഇത് പങ്കുവെക്കുമ്പോൾ ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പഴയ ഗാന്ധിജീൻ്റെ, ഇപ്പോൾ ഗാന്ധിജി നമ്മുടെ രാഷ്ട്രപിതാവാണ്, എല്ലാ കാര്യങ്ങളാണ്. പക്ഷെ അത് ഒരു കലാകാരനെ സംബന്ധിച്ച് റീച്ചിൽ മാറ്റമുള്ളതുകൊണ്ടാണോ അത് അധികം ശ്രമിക്കാണ്ട് ഇങ്ങനെയുള്ള ഒരു പുതിയ ഇതിലേക്ക് ശ്രമിക്കാനുള്ള കാരണം അതാണോ? അതൊരു കാരണമാണ്. അത് നമുക്ക് തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഇപ്പോൾ ഉള്ള ആൾക്കാരെ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവരത് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഇപ്പോൾ ലൈക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തന്നെ നമുക്കൊരു സംതൃപ്തി വരും. നമുക്കൊരു നമ്മൾ ചെയ്ത വർക്കിന് ഒരു ഒരു വില ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഉള്ള ആൾക്കാരെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കൂടുതൽ. ഈ ആർട്ടിലേക്ക് ഇങ്ങനെ ഇപ്പോൾ ഉള്ള ഈ സെലിബ്രിറ്റികൾ ഉൾപ്പെടുത്താം. സെലിബ്രിറ്റി ഉൾപ്പെടുത്തുക. ഇപ്പോൾ പ്രത്യേകിച്ച് ലോക്ക്ഡൗൺ സമയത്ത് എല്ലാവരും ഇപ്പോൾ വീട്ടിൽ കുറച്ചെങ്കിലും ഫ്രീ ആയിരിക്കും. അപ്പോൾ അവരും ഓൺലൈനിലൊക്കെ ഉണ്ടാകുന്ന ചാൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ഇടയായിട്ട് ഒരുപാട് പേര് എല്ലാ ആർട്ടിസ്റ്റുകളും അതായത് കലാകാരന്മാരൊക്കെ അവരുടെ വർക്കുകൾ അവരെന്നെ ഷെയർ ചെയ്ത് തുടങ്ങി. അപ്പോൾ അങ്ങനെ കണ്ടു തുടങ്ങിയപ്പോൾ അതൊരു പ്രൊമോഷനായി തോന്നി, എനിക്ക് പ്രചോദനമായി തോന്നി. പിന്നെ എന്തുകൊണ്ട് ചെയ്തു തുടങ്ങി വിചാരിച്ചു. ഇപ്പോൾ എന്തെങ്കിലും വർക്ക് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ? അഖിലെ ഉണ്ട്. ഞാൻ ഇന്നലെ വിജയിൻ്റെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് വിജയിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് രണ്ട് പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ച് അപ്ലോഡ് ചെയ്തേയുള്ളൂ. പിന്നെ ഞാൻ ഇന്നലെ മിനിങ്ങാന്നുമായിട്ടൊരു 3-4 ഫ്രെയിം വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കസ്റ്റമേഴ്സായിട്ടുണ്ട്, വേറെ ആരും അല്ല, കസ്റ്റമർ എനിക്ക് ഓൺലൈൻ ഓർഡർ തന്നവരാണ്, അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഓൺലൈൻ ഓർഡർ എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ നേരത്തെ പറഞ്ഞത് ചെറിയ രീതിയിൽ എങ്ങനെ വാണിജ്യപരമായി ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ചും പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ ഇനിയിപ്പം മറ്റൊരു കാര്യം ചോദിക്കട്ടെ, ഇത് എങ്ങനെയാണ് ഒരു സാധാ ഒരു ആലിലി എടുത്തിട്ട് അതിന് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടോ? അതായത് ആലിലേക്ക് എന്തെങ്കിലും രൂപമാറ്റം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അത്രയും കാലം നിൽക്കാൻ വേണ്ടിയിട്ട് അതിനെന്തെങ്കിലും ചെയ്തതിന് ശേഷമാണോ വർക്ക് ചെയ്യുക, അല്ല നോർമലായിട്ടുള്ള ആലിലയിൽ തന്നെയാണോ, ഈ എടുക്കുന്ന ഇലയ്ക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ രൂപം നിങ്ങൾ ഉദ്ദേശിക്കുന്ന രൂപം ചെയ്യാൻ പറ്റുന്ന അതിന് എന്തെങ്കിലും കാര്യങ്ങൾ അതിനുണ്ടോ? ഉണ്ട്. ആലില നമ്മൾ ഇല എടുക്കുമ്പോൾ പ്രത്യേകിച്ച് നല്ല ഒരു ഇലയായിരിക്കും, വൃത്തിയുള്ള ഇലയാണെന്ന് നോക്കും. അതിൻ്റെ ഡിസൈൻ ഇപ്പോൾ ചിലതൊക്കെ ചരിഞ്ഞും വളഞ്ഞൊക്കെ ഉണ്ടാവും, അത്യാവശ്യം പ്ലെയിൻ ആയിട്ടുള്ളതായിരിക്കും നമുക്ക് നല്ല കുറച്ച് വരയ്ക്കാനും അത് എടുത്ത് കാണിക്കാൻ പറ്റും നന്നായിട്ട്. അതുകൊണ്ട് ഇല പറിക്കുമ്പോൾ അത് ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ വരച്ച് കട്ടിന് ശേഷം ബുക്കിനിടയിൽ വെക്കും ഞാനത് ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. വേറെ നല്ലത് പ്ലെയിൻ ആയിട്ട് തന്നെ നിൽക്കും, ചെയ്യും ഡ്രൈ അങ്ങനത്തെ നിൽക്കും. എന്നതിന് ശേഷം ഒരു അല്ല കട്ട് ചെയ്തതിന് ശേഷം വരയ്ക്കുന്നതിന് മുന്നേ വരച്ച് കഴിഞ്ഞ് കട്ടിന് ശേഷം ഞാൻ ബുക്കിനിടയിൽ വെക്കും. അതെ അതെ അതെ. ഫ്രഷ് ആയിട്ട് ചെയ്ത തുണ്ടെല്ലാം പുസ്തകത്തിന് അതെ അതെ. പണ്ട് ചെയ്യുന്ന ബുക്കിനിടയിൽ ഇതൊക്കെ വെക്കുന്നത് ഇല വെക്കുന്ന പോലെ തന്നെ വരച്ച് കഴിഞ്ഞ് കട്ടിന് ശേഷം ഞാൻ ബുക്കിനിടയിൽ വെക്കും. ബുക്കിനിടയിൽ വെക്കുമ്പോൾ അങ്ങനെ തന്നെ പ്ലെയിൻ ആയിട്ട് നിൽക്കും ആ ലീഫ്, അതെൻ്റെ പ്രത്യേകത. അതിൻ്റെ ആ ഈർപ്പം ഒക്കെ പോയി കിട്ടും, അത് പോയി കഴിഞ്ഞാൽ തന്നെ ആ ലീഫ് കേടാവത്തില്ല, മാക്സിമം അങ്ങനെ തന്നെ നിൽക്കും ലെവലായിട്ട്. എന്നിട്ട് ഒരു 10-15 ദിവസം ഞാൻ വെക്കും ഡ്രൈ ആവാൻ വേണ്ടി. അതിന് ശേഷം വാർണിഷ് ഉണ്ട്, വാർണിഷ്
സംഭവം കിട്ടും, സാധാ വാർണിഷ്. അത് ഞാൻ ഇതിന് മുകളിൽ ഒരു കോട്ടിംഗ് കൊടുക്കും. ആ കോട്ടിംഗ് കൊടുത്തതിന് പിന്നെ അലീഫ്റ്റ് ഒന്നും പറ്റില്ല അങ്ങനത്തെ എന്നുള്ളത്. അതിന് ശേഷമാണ് ഫ്രെയിം ചെയ്യുന്നത്. ഫ്രെയിം ചെയ്തിട്ട് വെക്കും. ഫ്രെയിം ചെയ്ത് വെക്കും. അപ്പോൾ പിന്നെ ഒന്നും പറ്റത്തില്ല, അത്ര വർഷം മേളെന്നുള്ളത്. അന്ന് മുതൽ താങ്കൾ ചെയ്തിട്ടുള്ള വർക്കുകളെല്ലാം തന്നെ ഫ്രെയിം ചെയ്ത് വെച്ച് കഴിഞ്ഞു. ഒട്ടുമിക്ക വർക്കുകളും ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എപ്പോൾ അത് കാണാൻ വേണ്ടി സാധിക്കും. തീർച്ചയായും സാധിക്കും. ഓക്കെ, നമുക്ക് കാണിച്ചു തരണം കേട്ടോ. തീർച്ചയായിട്ടും. ഓക്കെ, ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ഇപ്പോൾ നിങ്ങൾ വാണിജ്യപരമായിട്ടുള്ളൊരു കാര്യം പറഞ്ഞല്ലോ, അപ്പോൾ അതെങ്ങനെയാണ്? അത് ഓൺലൈൻ ഇത് എന്നുള്ളത് നിങ്ങൾ ഇൻസ്റ്റയിൽ പങ്കുവെക്കുമ്പോൾ അതുവഴിയാണോ ഓർഡർ കിട്ടുന്നത്? അല്ലെങ്കിൽ പുതിയ ഇപ്പോൾ പ്ലാറ്റ്ഫോമുകളുണ്ടല്ലോ, ഓൺലൈൻ സെല്ലിങ്ങിൻ്റെ ഒക്കെ പല പ്ലാറ്റ്ഫോമുകളും ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നത്. ഏത് തരത്തിലാണ് അതിന് ആ ഒരു മാർഗം നിങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്? രണ്ട് രീതിയിലുണ്ട്. ഞാനിപ്പോൾ ഫോട്ടോ ഇടുന്ന കണ്ടിട്ട് എനിക്കൊരു മൂന്നാല് ഓൺലൈൻ ഷോപ്പുകൾ അവർ ടൈപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലുള്ള അല്ല, തമിഴ്നാട്ടിലുള്ള. അപ്പോൾ അവർ വഴി ഇപ്പോൾ ഒരു മൂന്നാല് ഓർഡർ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. പിന്നെ അല്ലാണ്ടുള്ള ഡയറക്റ്റ് മെസ്സേജ് അവർ സെപ്പറേറ്റ് കസ്റ്റമൈസ് ഫോട്ടോസ് അവർ സ്വന്തം ഫോട്ടോസ് ചെയ്ത് കൊടുക്കുക അവർക്ക്. ആ അവർ ഫോട്ടോ വാട്സപ്പിൽ അയച്ചു തരും. ഞാൻ ആ ഫോട്ടോ ആ ഇലയിൽ വരച്ചു കൊടുത്തിട്ട് ഇത് സെയിം സംഭവം ഫ്രെയിം ചെയ്ത് അയച്ചു കൊടുക്കും. തിരിച്ചു കൊടുക്കും. അപ്പോൾ ഇപ്പോൾ ആ ഷോപ്പുകൾ മുഖാന്തരമാണ് താങ്കൾക്ക് വർക്ക് ലഭിക്കുന്നത്? ഡയറക്റ്റും ഉണ്ട്, ഇവരുമായിട്ടുണ്ട്, രണ്ടും ഉണ്ട്. ഞാൻ ഏതെങ്കിലും കുഴപ്പമില്ല, എനിക്ക് ഏതെങ്കിലും സ്വീകരിക്കും. കണ്ടിട്ടാണ് അവർ നിങ്ങളായിട്ട്? അതെ. എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെയുള്ള കലാപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, പക്ഷെ ഇതിന് ഇങ്ങനെയുള്ളൊരു എന്താ പറയുക, വാണിജ്യപരമായിട്ടുള്ള മാർഗ്ഗങ്ങൾ അറിയാത്ത പലരും. അതെ. ഇതിനെന്ന് പറയുന്നത് നമ്മളിപ്പോൾ പ്രോത്സാഹനം മാത്രമല്ല, സാമ്പത്തികമായിട്ടുള്ള ഒരു സ്രോതസ്സും കൂടെ ഉണ്ടാവണമല്ലോ. പല ആളുകൾക്ക് നിലനിർത്തി കൊണ്ടുവരുന്ന ഒരു ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ആ കാര്യങ്ങൾ നമ്മളോട് കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ളത്. ഇൻസ്റ്റാഗ്രാമാണ് കുറച്ചും കൂടെ നല്ലത് ഇതിനു വേണ്ടിയിട്ട്. ന്യൂ ജനറേഷൻ ആളുകൾ കൂടുതൽ ഇൻസ്റ്റാഗ്രാമിലാണ്. ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിലാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ എനിക്ക് കൂടുതൽ ഓർഡർസ് കിട്ടിയിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിലാണ്. നിങ്ങൾ സ്വന്തമായിട്ടുള്ള പേജ് അഖിലിൻ്റെ പേരിലാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേരിലാണോ? ഞാൻ ആക്ച്വലി ഈ ലീഫാഡ് ചെയ്യാൻ വേണ്ടി മാത്രം ഓപ്പൺ ചെയ്തൊരു പേജല്ല, എൻ്റെ പ്രൈവറ്റ് അക്കൗണ്ടിനായിരുന്നു. അപ്പം ഞാൻ ഷിപ്പിലായതുകൊണ്ട് അത്യാവശ്യം രാജ്യങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട്. ഞാൻ ഇട്ട ഐ ഡി വേൾഡ് ട്രാവൽ ബോയ് തന്നെ ആയിരുന്നു. അത് ലീഫാട്ട് ചെയ്ത് ഞാൻ ഒരുപാട് ലീഫാട്ടിൽ ഞാൻ ചെയ്ത് ഫോട്ടോ ചെയ്ത് എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഈ സെയിം നെയിം വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് നെയിം ചേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ആ ഒരു അക്കൗണ്ട് തന്നെയാണ് ഇപ്പോഴുള്ളത്. ഓക്കെ, നമ്മുടെ എന്താണ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അഖിലിൻ്റെ ഇൻസ്റ്റാൻ്റ് ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കയറി അദ്ദേഹം ചെയ്ത വർക്കുകളൊക്കെ എല്ലാവരും കാണണം. അപ്പോൾ അഖിലിൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ടൊവിനോൻ്റെ വർക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണോ കയ്യിലുള്ളത്? വേറെ ഏതെങ്കിലും സെലിബ്രിറ്റിൻ്റെ കയ്യിലുണ്ടോ? വേറെ സെലിബ്രിറ്റി ഇല്ല, ടൊവിനോയുടെ എൻ്റെ കയ്യിലില്ല. ഞാൻ ആ സമയത്ത് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല, ആ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഷോപ്പുകൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ബാക്കി അതെ ഫ്രെയിം ചെയ്യാനായിട്ടും എനിക്ക് സൂക്ഷിക്കാനും പറ്റിയില്ല. അതിന് ശേഷം ചെയ്തവരുടെയൊക്കെ ഉണ്ടുണ്ട്. ജയേട്ടൻ്റെ ഉണ്ട്, കുഞ്ചാക്കോ ബോബൻ്റെ ഉണ്ട്, അമല പോൾ, അഹാന കൃഷ്ണ, അമിതാഭ് ബച്ചൻ, മെസ്സി, പിന്നെ ഈ അടുത്ത് ചെയ്ത വിജയൻ്റെ രണ്ട് ചിത്രമുണ്ട്. പിന്നെ ടിക്ടോക്സിൽ ഭയങ്കര ഫേമസ് ആയ രണ്ട് ലേഡീസ് ഉണ്ട്, ഒന്ന് പ്രീന അനുരാജനും പിന്നെ ഹിമ സുബിൻ എന്ന ഒരാളും. അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് ഇൻസ്റ്റയിലുള്ള. അതെ, അവർ വർക്ക് ചെയ്ത് അത് ഒരു വാട്സാപ്പിൽ അയച്ചു കൊടുത്തു. അവർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരുപാട് നല്ല അഭിപ്രായം പറഞ്ഞു. ഓക്കെ അഖിലെ, അപ്പോൾ അതൊരു ഇതൊരു ന്യൂ ജനറേഷൻ ആയിട്ടുള്ളൊരു ആർട്ട് വർക്ക് അല്ലേ? അതെ. അങ്ങനെ പറയാൻ പറ്റുമോ എന്നറിയില്ല, എങ്കിൽ പോലും ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ ന്യൂ ജനറേഷൻ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പോർട്രേറ്റ്സ് ആണ്. പണ്ട് ഇത് ചെയ്തിരുന്നു, ഒരുപാട് മുമ്പേ ചെയ്തിരുന്നു, പക്ഷേ ആളുകളുടെ രൂപമല്ല, നാച്ചുറലായിട്ടുള്ള വേറെ പല കാര്യങ്ങളൊക്കെ ആയിരുന്നു. അല്ലെങ്കിൽ പണ്ട് മുതലേ വർക്കുകളാണ് ചൈനീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അറിയപ്പെടാൻ കൂടുതൽ മേഖലകളുണ്ടല്ലോ. അതെ. ഇപ്പോഴാണ് കുറച്ചും കൂടെ പബ്ലിസിറ്റി വന്നതെന്ന് പറയാം. ഇപ്പം മാനന്തവാടിക്കാരനായിട്ടുള്ള അഖിലിനെപ്പോൾ എല്ലാവരും അറിഞ്ഞില്ല, എത്ര ആളുകൾ അറിഞ്ഞു, എത്ര സെലിബ്രിറ്റികൾ ഇത് പങ്കുവച്ചു, കുറേ പേര്. ഓക്കെ, അപ്പോൾ ഈ ഇപ്പോൾ അഖില് പറഞ്ഞല്ലോ മറ്റുള്ള ആളുകൾക്ക് ഇത് ചെയ്തു കൊടുക്കുന്നുണ്ട്, ഇനിയിപ്പോൾ ഫ്യൂച്ചറിലുള്ള പരിപാടികൾ എന്തൊക്കെയാണ് അഖിലിൻ്റെ? ഫ്യൂച്ചറിൽ ഇത് മുമ്പോട്ട് കൊണ്ടുപോകണമെന്നുണ്ട്, മറ്റേ ജോബും ഉണ്ട്, അപ്പോൾ അതെനിക്കത് വിടാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് സൈഡ് ബിസിനസ് കൊണ്ടുവരാൻ ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും ഓർഡറുകൾ വന്ന് സ്വീകരിക്കുന്നതാണ്, ആദ്യം ആഴ്ചയിൽ അതങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹമൊന്നുമില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് സെലിബ്രിറ്റീസ് ചെയ്ത് കൊടുക്കുന്നത് നമുക്കൊരു നമ്മൾ ഈ ഫീൽഡിലുണ്ട് എന്നൊരു ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഓർഡേഴ്സ് എപ്പോഴും സ്വീകരിക്കുന്നതാണ്, ആദ്യ ആളും വിഷയമൊന്നുമില്ല. നമുക്കൊന്ന് ചെയ്ത് തരണം കേട്ടോ. തീർച്ചയായിട്ടും. വീട്ടിലാരൊക്കെ അഖിലുള്ളത്? വീട്ടിൽ ഇപ്പോൾ അമ്മ, അമ്മൂമ്മ, ഏട്ടനുണ്ട്, ഏട്ടൻ്റെ വൈഫും ഒരു ഭാവിയുണ്ട്. അപ്പോൾ ഈ അഖിലിൻ്റെ ഈ ഒരു കല എന്താ പറയുക, ആർട്ടിന് വേണ്ടിയിട്ട് വീട്ടിൽ നിന്നൊക്കെ കിട്ടുന്ന ആളുകളുടെ ഒരു സപ്പോർട്ടൊക്കെ എങ്ങനെയാണ്, പിന്തുണ? തീർച്ചയായിട്ടും നല്ല പിന്തുണയായിരുന്നു. അമ്മ അമ്മയ്ക്ക് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ അത്ര കണ്ടാൽ മനസ്സിലാവില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് സപ്പോർട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യുക, ഇങ്ങനെ ചെയ്യണം, അവിടെ കുറച്ച് ശരിയാക്കാണ്ട് ഇവിടെ കുറച്ച് ശരിയാക്കാണ്ട് അഭിപ്രായം പറയാറുണ്ട്. ഏട്ടൻ നല്ല സപ്പോർട്ടാണ്, വാട്സാപ്പിലൊക്കെ ഷെയർ സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഏട്ടത്തെ അങ്ങനെ തന്നെയാണ്. പിന്നെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, എൻ്റെ ഫ്രണ്ട്സ് ഒരുപാട് പേരുണ്ട്. അവരാണ് എനിക്ക് ആ സജഷൻസ് കുറേ പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് അവരെ പറയാണ്ടിരിക്കാൻ പറ്റില്ല. എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് നന്ദിയുണ്ട്. അവരാണ് എനിക്ക് ആദ്യം ഈ വർക്ക് ഇങ്ങനെ ചെയ്താൽ കൊള്ളാം, അങ്ങനെ ചെയ്യണമായിരുന്നു, പിന്നെ അതിൽ ഈ സംഭവം ശരിയല്ല, അല്ലെങ്കിൽ ഇങ്ങനെ ആക്കണം എന്നുള്ള ഒരുപാട് നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ സ്വീകരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഇത്രയും കുറച്ചുകൂടെ മെച്ചപ്പെട്ട് കൊണ്ടുവരാൻ പറ്റിയത്. അതെ.
അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നൊരു ഞങ്ങളുടെ ഒരു ഞങ്ങൾ പണ്ട് മുതലൊരു ബന്ധമുള്ള ഒരു ചേച്ചി ഉണ്ട് എൻ്റെ നിത്യ ചേച്ചി എന്ന് പറയും. നിത്യ ചേച്ചി വേറെയും പ്രൊഫഷണലായിട്ട് കേക്ക്സ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരാളാണ്. പുള്ളിക്കാരി ഇതുപോലെ ഫീൽഡിലുള്ള നിലവിലുള്ളതാണ്. അപ്പോൾ അങ്ങനെ എൻ്റെ വർക്ക്സ് ഒരുപാട് വർക്ക്സ് കണ്ട് ഭയങ്കര ഇഷ്ടപ്പെടുകയും എനിക്ക് ഒരുപാട് സജഷൻസ് പറഞ്ഞുണ്ട്. അപ്പോൾ എല്ലാ ലീഫ് ഇങ്ങനെ ചെയ്താൽ കൊള്ളാം, ഫ്രെയിമിങ് അങ്ങനെ ചെയ്താൽ കൊള്ളാം എന്നെല്ലാം എനിക്ക് പറഞ്ഞത് നിത്യച്ചാണ്. അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട്. പോരാത്തിന് ചേച്ചിയാണ് നിങ്ങളുടെ വർക്ക് നമുക്ക് അയച്ചു തന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ വർക്കൊന്ന് കണ്ടു നോക്കുക എങ്ങനെയുണ്ട് എന്നുള്ളത് സജസ്റ്റ് ചെയ്ത് നിത്യേച്ചിയാണ്. അതെ അതെ, അതുകൊണ്ട് അതുകൊണ്ട് വലിയൊരു വലിയൊരു നന്ദിയുണ്ട് നിത്യേച്ചിയോട്. ആക്ച്വലി ഒരുപാട് താങ്ക്സ് പറഞ്ഞു. അങ്ങനെയാണ് ഈ യൂട്യൂബ് ചാനലിലൂടെ എത്തിയതും. നിത്യേച്ചിനോട് ഒരുപാട് നന്ദിയുണ്ട്. പുള്ളിക്കാരാണ് എന്നെ ഒരുപാട് സജഷൻസ് പറയതും. എപ്പോഴും വിളിച്ച് പറയണ്ടേ, ഏത് വർക്ക് കണ്ടാലും അപ്പം തന്നെ വിളിച്ച് പറയാറുണ്ട് ഇങ്ങനെ ചെയ്യണം അല്ല അങ്ങനെ ചെയ്യണം, അത് നന്നായിട്ടുണ്ടായിരുന്നു, ഇത് നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രെയിമിങ്ങിന് കുറേ സജഷൻസ് വന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ നിത്യേച്ചിയുടെ ഐഡിയ ആണ്. താങ്ക് യു. അപ്പോൾ അഖിലെ എല്ലാവരുടെ പ്രചോദനം ഇനി താങ്കളുടെ വർക്കിനെ എല്ലാ തരത്തിലും ഉണ്ടാവട്ടെ, ജഗദീശ്വരൻ അതിന് താങ്കളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം. നന്ദി. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുകയാണ്. അപ്പോൾ കൂടുതൽ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ലക്കം വീണ്ടും കാണാം. അതുവരെ സൈനിങ് ഓഫ് ജെബി ടോക്സ് മീഡിയ.